ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകുന്നു സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് സനോജ് ഇന്നലെ പലയിടങ്ങളിലും ഉരുൾപൊട്ടലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു വലിയ ദുരിതം കോട്ടയം ജില്ലയിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മനുഷ്യൻ നടത്തുന്ന പ്രകൃതിയോട് നടത്തുന്ന അതിക്രൂരതയുടെ ഒരു നേർച്ചിത്രം കാണിക്കാൻ കൂടിയാണ് നമുക്കറിയാം പുഴകൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചതുപ്പ് നിലങ്ങൾ നികത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളപ്പൊക്കമുണ്ടാകുന്നതിൻ്റെ ദുരന്തം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തൂന്ന് ഇപ്പോൾ കാണിക്കാനുള്ളത് മറ്റൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ് മീനച്ചിലാറിൻ്റെ തീരത്ത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ മനുഷ്യൻ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി അന്യനാട്ടിൽ നിന്നും ഇവിടെ എത്തി വലിയ സാഹസികമായ രീതിയിൽ അതായത് ജീവൻ പോലും അപകടാവസ്ഥയിലായിട്ടുള്ള വലിയൊരു തൊഴിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം അഞ്ചാൾ ആഴമുള്ള വെള്ളത്തിന് മുകളിലാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ വന്ന് കുമിഞ്ഞു ആ വെള്ളത്തിന് മുകളിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ അതിഥി തൊഴിലാളികൾ ഇത്തരത്തിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു ആൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രത്തോളം ആഴ വെള്ളമുണ്ട് ഒരാറാളുടെ മേളിൽ വെള്ളമുണ്ടാവും ആറാൾ മേളിലാണ് വെള്ളം ഇപ്പം അല്ലാത്ത ഇപ്പം സാധാരണ കണക്കിന് ആറാൾ വെള്ളം ഇപ്പം വെള്ളം പൊങ്ങിയപ്പം അതിൻ്റെയൊക്കെ മേളിലായി ഇതിപ്പോൾ ഇവര് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുക പക്ഷേ ജീവൻ പണയം വെച്ചുള്ള ഒരു സാഹസിക പണിയല്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ ജീവിക്കാൻ വേണ്ടിയുള്ള തൊഴിലാണ് ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പാമ്പുകൾ വരെ വന്ന് കയറി കറക്കി കയറും ഈ ഈ വെള്ളത്തിൽ ഒഴുകി പാമ്പ് കയറി വന്നിട്ട് ഇവിടുന്ന് മേളിലേക്ക് പാമ്പുകൾ കയറി വരാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറി വന്നു തുടങ്ങിയ രാത്രി സമയങ്ങളിൽ വരമായിരിക്കും ഇപ്പോൾ പകലൊന്നും കണ്ടില്ല നമ്മൾ ഇത്തരത്തിൽ കാണാൻ നമുക്ക് നിർമ്മാണ ഈ വിഷൽ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാം മനുഷ്യൻ വലിച്ചെറിഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിലെ ഉപ സാധന സാമ്പ്രികളെല്ലാം ഈ മീനച്ചിലാറ്റിലൂടെ കരകവിഞ്ഞൊഴുകി ഇവിടേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഈ പാലത്തിന് ബലക്ഷയം ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം ഇതെല്ലാം വന്ന് അടിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട് ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ അധികാരികളുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയുമ്പോൾ ഈ മനുഷ്യൻ ഇത്തരത്തിൽ പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇതിങ്ങനെയൊക്കെ ആ കാണുന്നതാണ് ഞാൻ ഞാനെൻ്റെ കൊച്ചുനാൾ മുതലിവിടെ കാണുന്നത് അന്നൊക്കെ വരുന്നത് പറഞ്ഞ റബ്ബറുംകായായിരുന്നു മലവെള്ളം വരുമ്പം ഇന്ന് ആ സ്ഥാനത്ത് മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ കാരണം മനുഷ്യനുപയോഗിക്കുന്നതും വേസ്റ്റാക്കുന്ന മുഴുവൻ നാട്ടിലേക്കാണ് തള്ളുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് അടിയുന്നത് ഒന്നത് രണ്ടാമത് മനുഷ്യൻ്റെ ആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അധികാരികൾ അധികാരികളിതിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും വേണം എന്തുകൊണ്ടും മീനച്ചിലാലിലേക്ക് ഇത് എത്ര കുടിവെള്ള സ്രോതസ് ഉള്ള ഉണ്ടാകുന്നതിനകത്തെന്ന് അറിയുമോ പമ്പ് ഹൗസ് ഉണ്ട് അവിടെ അപ്പം ഇതിനകത്തോട്ട് തള്ളിക്കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് മുഴുവൻ അത് ബാധിക്കുന്ന വിഷയമാണ് മല പോലെ കൂടിയ പ്ലാസ്റ്റിക് മാലിന്യം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ മുഴുവൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം ജീവൻ പണയം വെച്ചല്ലേ അതെ തീർച്ചയായിട്ടും അതെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഇവിടെ വന്നിറങ്ങി കറക്റ്റ് രാജവെമ്പാലയെ പുറത്തിറങ്ങി മലയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കുമ്മനത്തിലെ രാജവെമ്പാലയെ കാണുന്നത് മലയിൽ നിന്ന് വന്നതാണ് അന്നും പറഞ്ഞ അധികാരികളോട് ഇവിടെ ഇത് തങ്ങാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനം ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്കല്ല ഈ പാമ്പും പെരുമ്പാമ്പും വന്നിരുന്നു അതിനുശേഷം രാജകോമ്പാല വന്നു പല വലിയ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു മാലിന്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുറേ വിദ്യാർത്ഥികളെ ഇടപെട്ട് അവർ വെള്ളത്തിലിറങ്ങി ഇത് കംപ്ലീറ്റ് നീക്കം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇക്ബാൽ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അവർ ആ ഇറങ്ങി ഇത് കംപ്ലീറ്റ് നീക്കം ചെയ്ത് മാറ്റുകയായിരുന്നു

ശരി സനോജ് ഞാനൊന്നും വ്യക്തമാണ് മീനച്ചിലാറിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അത് വൃത്തിയാക്കുന്ന അതിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്ന അതിഥി തൊഴിലാളികളും